നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ റീമ ബഷീർ. ഞാനിന്ന് IVF ട്രീറ്റ്മെൻറ്റ് ഭാഗമായ എംബ്രിയോ ട്രാൻസ്ഫർ, അതായത് ഭ്രൂണം ഗർഭാശയത്തിൽ നിക്ഷേപിച്ചതിന് ശേഷം രോഗികൾ പാലിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഭ്രൂണ ട്രാൻസ്ഫർ കഴിഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയൊക്കെ കഴിഞ്ഞു നമ്മൾ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുകയാണ്. രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും അത്യാവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി സ്ട്രെസ്സ് കുറഞ്ഞിരിക്കേണ്ട സമയമാണിത്. മെഡിക്കൽ സയൻസിൽ നമ്മൾ നോക്കിയാൽ ഏതൊരു ചികിത്സാവിധിയുടെയും റിസൾട്ട് ഏറ്റവും ബെസ്റ്റായിരിക്കുന്നത് ഏറ്റവും സ്ട്രെസ്സ് കുറഞ്ഞിരിക്കുന്ന സമയത്താണ്. IVF ആണെങ്കിൽ പോലും പലപ്പോഴും കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ സ്ട്രെസ്സ് കുറഞ്ഞ സമയത്ത് എടുക്കുന്ന ഭ്രൂണങ്ങൾക്ക് അല്ലെങ്കിൽ എടുക്കുന്ന അണ്ടങ്ങൾക്കായിരിക്കും ഏറ്റവും ക്വാളിറ്റി ഉണ്ടാവുക. അതുപോലെ ശരീരം ഏറ്റവും സ്ട്രെസ്സ് കുറഞ്ഞുന്ന സമയത്തായിരിക്കും ഭ്രൂണങ്ങൾ നന്നായി പിടിക്കുകയും ചെയ്യുക. അപ്പോൾ അത്യാവശ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം സ്ട്രെസ്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പറയുന്നത് രോഗി എവിടെയാണോ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ, ആശുപത്രിയിലായിരിക്കും ചിലർക്ക് ഏറ്റവും കൂടുതൽ സമാധാനം ലഭിക്കുക. ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പരിചരണത്തിൽ ചിലർക്ക് അവരവരുടെ വീടുകളിൽ ഇരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ സമാധാനം ഉണ്ടാവുക. അവിടെ എവിടെയാണോ മാക്സിമം സമാധാനത്തിൽ അവർക്ക് ഇരിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അവിടേക്ക് ആയിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ നിർബന്ധിതമായിട്ടും നമ്മൾ അഡ്മിഷൻ വേണമെന്ന് പറയില്ല, ചില കേസുകളിൽ ഒഴിച്ചാൽ. അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമായിരിക്കാം, ചില രോഗികളുടെ പ്രത്യേക മെഡിക്കൽ കണ്ടീഷനുകൾ കാരണം കൊണ്ട് മാത്രം. ഇനി ഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ജീവിതശൈലിയെ പോലെ ഭ്രൂണ ട്രാൻസ്ഫർ കഴിഞ്ഞാലും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായ ഒരു ഭക്ഷണരീതിയായിരിക്കും അവലംബിക്കേണ്ടത്. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാരാളം ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ധാരാളം വെള്ളം കുടിക്കണം. മാക്സിമം നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബേക്കറി സാധനങ്ങളും പാക്ഡ് ഫുഡുകളും ഒക്കെ ഒഴിവാക്കുക. പെപ്സി, കോള, കോക്ക് എന്നിവ പ്രത്യേകിച്ചും നമ്മുടെ പഴമക്കാർ പറയുന്ന പോലെ പൈനാപ്പിൾ, പപ്പായ എന്നിവയൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാം. അതിൽ ചില രാസവസ്തുക്കൾ കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് അബോർഷന് ഒരു കാരണം കൊണ്ട്. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഡോക്ടർ നിർദ്ദേശപ്രകാരം അല്ലാതെ കഴിക്കുന്ന മരുന്നുകളൊന്നും രോഗികൾ നിർത്താൻ പാടില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഭ്രൂണം നിക്ഷേപിക്കുന്നതിന് വേണ്ടി യൂട്രസ് മരുന്നുകൾ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ തിക്നെസ്, എൻഡോമെട്രിയൽ തിക്നെസ് ശരിയാക്കിയ ശേഷമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒരു നോർമൽ സൈക്കിളിലെ പോലെയല്ല. അങ്ങനെയുള്ളപ്പോൾ ഈ മരുന്നുകളാണ് ഭ്രൂണം പിടിക്കാനും അത് വളരാനും ഒക്കെ സഹായിക്കുന്ന കാര്യം. ഈ മരുന്നുകൾ നിർത്തിയാൽ പലപ്പോഴും ബ്ലീഡിങ് ഉണ്ടാവുകയും ഗർഭം അലസിപ്പോവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞ് അത് പോസിറ്റീവ് എന്ന് കണ്ടാലും ഡോക്ടർ നിർദ്ദേശപ്രകാരമല്ലാതെ ഈ മരുന്നുകൾ തുടരേണ്ടതുണ്ട്. പിന്നെയുള്ളൊരു കാര്യം, പല രോഗികൾക്കുള്ള സംശയം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണമോ ഭ്രൂണ ട്രാൻസ്ഫറിന് ശേഷം എന്നുള്ളതാണ്. ഒരിക്കലും ഒരു റീപ്രൊഡക്റ്റീവ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് അഡ്വൈസ് ചെയ്യില്ല. ഒന്ന്, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ത്രോംബോ എംബോളിക് എപ്പിസോഡ്സ്, അതായത് കാലുകളിൽ, ഞരമ്പുകളിൽ ക്ലോട്ടുകൾ ഫോം ചെയ്യാനും അത് കാരണമുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും ഒക്കെയുള്ള ചാൻസ് കൂടുതലാണ്. ഇത് നമ്മൾ ആ എംബ്രിയോ ട്രാൻസ്ഫറിനായിട്ട് എടുക്കുന്ന ചില മരുന്നുകളുടെ വല്ലപ്പോഴുമായി കാണുന്ന കോംപ്ലിക്കേഷൻസും സൈഡ് എഫക്ട്സും ആണെങ്കിൽ പോലും. രണ്ടാമത്, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിൽ ഇരിക്കുന്ന രോഗിയുടെ ലെവൽ ഓഫ് സ്ട്രെസ് കൂടുതലായിരിക്കും. പുറമേ നടക്കുകയും ബാക്കിയുള്ളവരായിട്ടൊക്കെ സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ സ്ട്രെസ് ലെവൽ കുറഞ്ഞു വരും എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഒരിക്കലും നമ്മളാരും അഡ്വൈസ് ചെയ്യുകയില്ല. പിന്നെയുള്ളത് യാത്ര. യാത്ര ആവശ്യമെങ്കിൽ ജോലിക്ക് പോകാം. ചിലർക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളവരാണെങ്കിൽ ജോലി ഇരുന്ന് ജോലി ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ പോകാം എന്നുള്ളത്. കൂടുതൽ സ്ട്രെയിൻ ഉള്ള ജോലികളാണെന്നുണ്ടെങ്കിൽ, അധികം നേരം നിൽക്കുകയോ യാത്രയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചില രോഗികൾ ചോദിക്കുന്ന ഒരു സംശയമുണ്ട്, വീടുകളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസം, കയറി ഇറങ്ങാൻ എത്ര പ്രാവശ്യം സാധിക്കും, അല്ലെങ്കിൽ താഴെ തന്നെ താമസിക്കേണ്ടതുണ്ടോയെന്നൊക്കെ. ഒരു ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ്, അതായത് താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിൽ വരെയൊക്കെ കയറി രണ്ടോ മൂന്നോ പ്രാവശ്യമോ ഒക്കെ ദിവസത്തിൽ കയറി ഇറങ്ങുന്നതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാകാനില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറെ പ്രധാനമായ ഒരു കാരണമെന്ന് വെച്ചാൽ, മൊബൈൽ ഫോണുകളുടെ ഉപയോഗം വളരെ മിതമായിട്ട്, കമ്പ്യൂട്ടറുകളോ ലാപ്ടോപ്പുകളോ ഉപയോഗിക്കുകയാണെങ്കിൽ, കഴിയുകയാണെങ്കിൽ വൈഫൈ കൊണ്ടുള്ള ഇൻ്റർനെറ്റ് വളരെ മിതമായിട്ട് ഉപയോഗിക്കുവാനാണ്.
ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേകിച്ചും നമ്മൾ ഭ്രൂണ ട്രാൻസ്ഫർ കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ക്രാഫ്റ്റ് ഫെർട്ടിലിറ്റി സെന്റർ, കെയറിംഗ് കപ്പിൾസ്.